പറമ്പിൽ ജുമാ മസ്ജിദ് മഹൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചുറ്റുമതിൽ സമർപ്പണം January 1 നടത്തുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. വില്യാപ്പള്ളി പഞ്ചായത്തിലെ പറമ്പിൽ ജുമാ മസ്ജിദ് എൻ്റെ കൂടെ ഒരു കബറിസ്ഥാനൊക്കെ ഉണ്ട്. അത് എഴുതപ്പെട്ട രേഖകളൊന്നും ഇല്ലെങ്കിലും വാമൊഴിയായി കിട്ടിയ അറിവ് പ്രകാരം 100 പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. ഏകദേശം 11 വിസ്തൃതിയുള്ള വലിയ ഒരു ശ്മശാനാണ്. വടക്കേ മലബാറിൽ തന്നെ ഏറ്റവും വലിയ ഒരു കബറിസ്ഥാനങ്ങളിലൊന്നാണെന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ ചുറ്റും അതിൻ്റെ ഒരു അതിർത്തി സംരക്ഷണത്തിന് വേണ്ടിയിട്ട് കുറേ കാലം ഇങ്ങനെ ശ്രമിച്ചു വരികയായിരുന്നു. അപ്പോൾ അതിൻ്റെ വലിയ ഭീമമായ സാമ്പത്തികം വരുന്നതുകൊണ്ട് ഇങ്ങനെ മാറ്റി മാറ്റി നിർത്തുകയായിരുന്നു. 2016 ഒരു വാട്സപ്പ് കൂട്ടായ്മയിലൂടെ ഒരു ധനസമാഹരണം ആരംഭിക്കുകയും അത് വലിയ ഐതിഹാസികമായ വിജയം കൈവരിക്കുകയും ചെയ്തു. അങ്ങനെ എൻ്റെ മതിൽ നിർമ്മാണം ഇപ്പോൾ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. അതിൻ്റെ ഒരു സമർപ്പണം January 1 നടക്കുകയാണ്. ബഹുമാനപ്പെട്ട സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ് അതിൻ്റെ സമർപ്പണം നടത്തുന്നത്. അതിൻ്റെ കൂടെ അവിടെ കാളിയാരായിട്ടും അതുപോലെ ഖത്തീബായിട്ടൊക്കെ ഏകദേശം 65 ഒരേ പള്ളിയിൽ തന്നെ സേവനമനുഷ്ഠിച്ച് വരുന്ന പൂങ്കൊറ്റി അബ്ദുറഹിമാ മുസ്ലിയാർ എന്ന് പറഞ്ഞ ഒരാളെ ഈ നാട് ആദരിക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 January 1 നടക്കുന്നത്, ആദരിക്കൽ ചടങ്ങും അതുപോലെ മതിലിൻ്റെ സമർപ്പണവും. ഈ പരിപാടിൻ്റെ ഭാഗമായിട്ട് രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ സ്ത്രീകളുടെ ഒരു വിരുന്നും സ്ത്രീ വിരുന്ന് സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ പരിപാടിയിൽ പിന്നെ ഈ മുഖ്യ അതിഥികൾ കൂടാതെ വലിയ പ്രഭാഷകന്മാരും വരുന്നുണ്ട്. സക്രിയ ഫൈസി, അതുപോലെ അബ്ദുർ റഷീദ് ശിഹാബ് തങ്ങൾ, പിന്നെ വില്യാപ്പള്ളിയിലെ ആറ്റക്കോയ തങ്ങൾ തുടങ്ങിയ പ്രഗത്ഭരായ സാധാർത്ഥികളും പണ്ഡിതന്മാരൊക്കെ പങ്കെടുക്കുന്നുണ്ട്. ഇത് പണ്ടുകാലത്തെ ഏതോ ഒരു പിന്നെ നാടുവാഴിയിൽ നിന്ന് കിട്ടിയെന്നാണ് പറയുന്നത്. നാടുവാഴിയും അതുപോലെ അവിടെ വന്ന ഈ മതപ്രബോധനത്തിന് വന്ന ആളും തമ്മിൽ നല്ല സൗഹാർദ്ദത്തിലായിരുന്നു. ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ഒരു മധുരസ്മരണ ഉയർത്തുന്ന ഒരു ചരിത്രം കൂടി ഈ പള്ളിക്കും അതുപോലെ ഈ ശ്മശാനത്തിനുണ്ടെന്ന് പറയപ്പെടുന്നു.